കർമ്മത്തിൻ്റെ വഴി കാമനകൾക്കനുസരിച്ച് കർമ്മം ചെയ്ത് പുതിയ കർമ്മ സംസ്കാരങ്ങളെ സ്വരൂപിക്കുന്നതാകുന്നു. ഇതുപോലെ വിദ്യയുടെ വഴി ദേവതകളെയൊക്കെ പ്രസാദിപ്പിക്കലാകുന്നു, അതിനുവേണ്ടി ഉപാസനങ്ങളൊക്കെ ചെയ്യുന്നു. ഇവരെ രണ്ടുപേരും ഇരുട്ടിൽ തന്നെയാണ് തപ്പുന്നത്. ഇത് നമുക്ക് ഇത് കേട്ടതിന് ഇത്ര വരെ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അസുര്യാനാമത്തെ ലോക അന്ധേന തമസാവൃത താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി എ കെ ചാത്മഹനോ ജനാഹ. ആത്മാവ് ഉണ്ട് എന്ന് പോലും അറിയാതെ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നവൻ ഇരുട്ടിൻ്റെ ലോകത്തിൽ പോകുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു കർമ്മമൊന്നും ചെയ്യുന്നില്ല, പിന്നെ ഉപാസനയുടെ വിഷയത്തിൽ മുഴുകി കാമനിവൃത്തിക്ക് ആഗ്രഹിക്കുന്നവൻ അതിനേക്കാൾ കൂരിരുട്ടിൽ പോകും. എന്താ കാരണം? അവിടെ ഒന്നിനെയും ആഴത്തിൽ അറിയാനുള്ള ശുദ്ധി ലഭിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എന്തു വേണം? വിദ്യയുടെ ഫലമായി ഏകാഗ്രത എന്ന ഗുണമുണ്ട്. കർമാനുഷ്ഠാനത്തിൻ്റെ ഫലമായി ശുദ്ധി എന്ന ഗുണമുണ്ട്. ഇതിനെ രണ്ടിനെയും പ്രയോജനപ്പെടുത്തണം. പക്ഷേ കർമാനുഷ്ഠാനം ശുദ്ധിദായകമാവണമെങ്കിൽ അവിടെ ഈശ്വരാർപ്പണ ബുദ്ധിയെ കൊണ്ടുവരണം. അതായത് ഉപാസനയും അതിനനുഗുണമായ ഈശ്വര ജ്ഞാനവും, ഇത് കർമ്മ വിഷയത്തിൽ ചേർത്തു വയ്ക്കണം. പ്രപഞ്ചത്തെ തന്നെ ഈശ്വരനായി കണ്ട് പൂജ ചെയ്യണം. അങ്ങനെ ഇണക്കി വെച്ചാൽ കർമ്മയോഗം കൊണ്ട് ശുദ്ധിയും ഉപാസന കൊണ്ട് ഏകാഗ്രതയും വരും. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ദേവതയാണ് ഉപാസിക്കുന്നതെങ്കിലും ശുദ്ധി വന്നതുകൊണ്ട് സർവവ്യാപിയായ തത്വം എന്ന ബോധ്യം കിട്ടും. ഇവിടെ നിശ്ചയമായും ഗുരു അനുഗ്രഹവും കൂടി ഉൾചേർത്തിരിക്കുന്നു. ഇത്രയും പറയാൻ കാരണം എന്താ? പലരും കാര്യമറിയാതെ വെറും കർമ്മത്തിൻ്റെ ലോകത്തിൽ ഭ്രമിക്കുന്നുണ്ട്. വേറെ ചിലരാകട്ടെ പല യന്ത്രതന്ത്ര വിധികളെ കൊണ്ടൊക്കെ ഉപാസനയുടെ ലോകത്തിൽ വർത്തിക്കുന്നുണ്ട്. ഇവരൊക്കെ കൂരിരുട്ടിൽ പെട്ടതുപോലെയാണ്. ഇത് മനസ്സിലാവുന്നില്ലേ? അവർക്കൊന്നും ശാന്തിയുടെ സന്തോഷത്തിൻ്റെ വഴി കിട്ടിയില്ല. കൂടുതൽ കൂടുതൽ കാര്യങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന വഴിയേ അറിയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യുന്നതെന്നുള്ള വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. പിന്നെയോ പലരും പലതും പറയുന്നത് അവർക്ക് വിശ്വാസമാണ്. ഹസ്തരേഖ ഒരു ശാസ്ത്രമാണ് എന്ന് പറയുന്നുണ്ട്. സ്വാമിക്ക് അതിനെക്കുറിച്ച് വിസ്തരിച്ചറിയില്ല, ശാസ്ത്രമല്ല എന്നൊന്നും വാദിക്കാൻ പറ്റില്ല. പക്ഷേ പറയുന്നവരൊക്കെ ശാസ്ത്രീയമായി പഠിച്ചവരാണോ? അത് പലരും അന്വേഷിക്കാറില്ല. കൈ നോക്കാൻ തയ്യാറായി ഇരിക്കുന്നവരുടെ ഒക്കെ മുന്നിൽ കൈ നീട്ടിക്കൊടുത്ത് അവർ പറയുന്നത് അവരുടെ യോഗ്യതയും ആധികാരികതയും നോക്കാതെ വിശ്വസിച്ചു പോകുന്നത് എത്ര അപകടകരമായ ഒരു ഉപാസനയായി പോവും. ആശയം മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഇരുട്ടിൽ പെടുന്ന അവസ്ഥ ഇന്ന് നമുക്ക് മനസ്സിലാവും. വൈദികകാലത്തെ ഉപാസനയുടെ കഥ അവിടെ ഇരിക്കട്ടെ, വൈദികകാലത്തെ യജ്ഞകർമാനുഷ്ഠാനത്തിൻ്റെ കഥ അവിടെ ഇരിക്കട്ടെ, ഇക്കാലത്ത് പല കർമ്മങ്ങളിലും പെട്ട് ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് മനസ്സിലാവുന്നില്ലേ? അതുപോലെ തന്നെ ഇക്കാലത്ത് ഈശ്വര സംബന്ധിയായ പല പ്രകാരത്തിലുള്ള അനുഷ്ഠാനങ്ങളിൽ പെട്ട് ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന ആളുകളെ നമുക്കറിയില്ലേ? ഇവിടെ ഒരു വൈചിത്രമുള്ളത് ഈ വിധിയൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നവർക്കും സ്വസ്ഥതയുടെ ആഴം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു? മനസ്സിലാവുന്നില്ലേ? ഇവിടെയാണ് ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ
അതാത് സമയത്ത് സത്സംഗങ്ങളിലൂടെ ജ്ഞാനാർജനം നടത്തി ഒപ്പം കർമ്മത്തെ ജഗദീശ്വര ആരാധനയാക്കുക. അപ്പോൾ അന്ധകരണം രാഗദ്വേഷരഹിതമായി ശുദ്ധമായി വരും. ആ മുറയ്ക്ക് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഗുണപ്രകൃതി അനുസരിച്ച് ഏതെങ്കിലും ഒരു ഈശ്വരനെ ആരാധിക്കാൻ സൗകര്യം കിട്ടിയാൽ ആ ആരാധന വഴിക്ക് ഏകാഗ്രതയും കൈവരും. മനസ്സിലായില്ലേ? ഇത് നമ്മെ തത്വജ്ഞാനത്തിന് കൂടുതൽ യോഗ്യരാക്കുന്നു. എന്താ ഈ രണ്ടും ഇണക്കി ചെയ്യുമ്പോഴുള്ള ഗുണം? അന്ധകരണം ശുദ്ധം, ശാന്തം. തത്വമസി എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരാദികളിലുള്ള അഭിമാനം വെടിഞ്ഞ് കേൾക്കാൻ സാധിക്കും. അവിദ്യയാ മൃത്യും തീർത്വ. മൃത്യു എന്ന് പറയുന്നത് രാഗദ്വേഷം. അതെങ്ങനെ തീരുമാനിച്ചു? മൃത്യുപാശം എന്നുള്ളതിന് ശങ്കരാചാര്യ ഭാഷ്യം നൽകിയിട്ടുണ്ട് കഠോപനിഷത്തിൽ. രാഗദ്വേഷയുക്തമായ പാശം, കേട്ടില്ലേ? രാഗദ്വേഷങ്ങളാണ് മൃത്യു, മരണം. കാരണം രാഗം കൊണ്ടും ദ്വേഷം കൊണ്ടുമാണ് നമ്മൾ ശരീരാദികളിലുള്ള ആസക്തി കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നത്. അതുതന്നെയാണ് മരണം.